ഷംസാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഉമ്മമാർക്ക് വേണ്ടിയിട്ട് രണ്ട് മഫ്ത അടിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ടോ. അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടോ. ചില ആളുകൾക്ക് ചില കൂട്ടുകാർക്കൊക്കെ അറിയുന്നവരുണ്ടാകും. നമ്മളിതിൽ കൂടുതലും സ്റ്റിച്ചിങ്ങിന് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അതിൽ കൂടുതൽ ആളുകൾക്കും അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് കേട്ടോ. നമ്മൾ ഓൺലൈൻ ക്ലാസ് നടത്തുന്നുണ്ട്. 3 ദിവസത്തെ ക്ലാസ്സായിട്ടാണ് വരുന്നത്. അതിൽ നൈറ്റിയും ചുരിദാറുമാണ് ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുക്കും കേട്ടോ. അപ്പോൾ അതിലൊന്ന് വന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക, റിപ്ലൈ ഉടനെ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1.5 മീറ്റർ ആട്ടോ. 1.5 മീറ്റർ അല്ലെങ്കിൽ 1.25 മീറ്റർ, ആ 1.5 മീറ്ററാണ് കറക്റ്റായിട്ട് ഞാൻ ഇത് എടുത്തിട്ടുള്ള അളവ് കേട്ടോ. അപ്പം നമുക്ക് കറക്റ്റ് അളവ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഷോപ്പിൽ തന്നെ ചോദിച്ചാൽ മതി. അപ്പോൾ അവർ നമുക്ക് പറഞ്ഞു തരും കേട്ടോ എത്രയാണ് കറക്റ്റ് വേണ്ടത് എന്നുള്ളത്. അതാ ഇതുപോലെ രണ്ടായിട്ട് ഒന്ന് മടക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ക്ലോത്ത് നിവർത്തി വെച്ചിട്ട് ഇതാ ഈ ഒരു രീതിക്കാണ് രണ്ടായിട്ട് മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നല്ല ചുളിവുകളൊന്നും ഇല്ലാതെ ഒന്ന് നിവർത്തിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അളവുകളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. അതായത് ഇവിടെ നിന്നും ഒരു അംബ്രല കട്ടിങ്ങിലാട്ടോ, നമ്മൾ അംബ്രല ടോപ്പൊക്കെ കട്ട് ചെയ്യുന്ന പോലെയാണ് നമ്മൾ അളവുകൾ എടുക്കുന്നത്. ഇതാ ഈ തലയുടെ ഈ ഒരു ഭാഗത്ത് നിന്നാണ് അളവെടുക്കുന്നത് കേട്ടോ. എത്രയാണോ നമുക്ക് ലെങ്ത് വേണ്ടത് അതിനനുസരിച്ചാണ് എടുക്കുന്നത്. ഞാനൊരു ഏകദേശം 30 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. 30, 31. അപ്പം നമുക്ക് എക്സ്ട്രാ തയ്യൽ തുമ്പും കൂടി വേണേ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇഞ്ചും കൂടി എക്സ്ട്രാ എടുക്കുക കേട്ടോ. എത്ര ലെങ്ത്താണോ അതിനനുസരിച്ച് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 30 ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ 31 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഇത് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അത്യാവശ്യം ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഏകദേശം 2 എണ്ണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതാ ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ കട്ടിങ് കഴിഞ്ഞിട്ടോ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇതിന് വേണ്ടിയിട്ടുള്ള കട്ടിങ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു അടിഭാഗമുണ്ടല്ലോ, ആ അടിഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ വേണ്ടത്. നമ്മൾ അംബ്രല കട്ടിങ്ങിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, ആ ഈ ഒരു ഭാഗം ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനിതിവിടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അംബ്രല കട്ടിങ്ങിൻ്റെ എങ്ങനെയാണ് ഈ വലിയ ചുളിവുകളൊന്നും ഇല്ലാതെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളൊരു വീഡിയോ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ നമ്മുടെ ചാനലിൽ ഷോർട്ടിലൊന്ന് കയറി നോക്കുക കേട്ടോ. ഇനി ഇതാ നമുക്ക് ഇതുപോലെ ആ ഒരു നമ്മുടെ ഈ ഒരു ഭാഗമുണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്യാത്ത ഒരു ഭാഗം ഉണ്ടല്ലോ രണ്ടായിട്ട് ആദ്യം ഓൾറെഡി സെപ്പറേറ്റായി നിൽക്കുന്നത്, ആ ഒരു ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് എത്രയാണോ നമ്മുടെ മക്കനെ ഇടാൻ ഉള്ള ആ ഒരു ഭാഗത്തത്തെ കെട്ട് വരുന്നത് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എത്രയാണ് ഉള്ളത് എന്ന് വെച്ചാൽ അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. ഇനി ഇവിടെ നമുക്കൊരു അടയാളപ്പെടുത്തി കൊടുക്കാൻ, നമ്മുടെ മുഖം വെക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗത്തിന് അടയാളപ്പെടുത്തി കൊടുക്കട്ടെ. അളവൊക്കെ കറക്റ്റായിട്ട് മുഖത്തുനിന്ന് ടേപ്പ് വെച്ചിട്ട് നോക്കിയാൽ മതി. ഞാനിവിടെ 10 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നല്ല കളറിൽ തന്നെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ടോ എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും കൂടി ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സൈഡ് ഇതാ ഇത് ഇതുപോലെ രണ്ടായിട്ട് ഇതാ ഈ ഒരു രീതിയിൽ ഒന്ന് മടക്കി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ.
ഇത് കണ്ടില്ലേ, ഞാൻ നീറ്റായിട്ട് രണ്ട് ഭാഗവും നല്ല രീതിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടയാളപ്പെടുത്തിയ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്നും ഇതാ ഇതുപോലെ അടിയിലോട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഞാനിതാ ഇതുവരെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഏകദേശം മഫ്ത ആയിട്ടോ, ഫുൾ മഫ്ത ആയിട്ടുണ്ട്. ഇനി പക്ഷേ നമുക്ക് ഇവിടെ ഒരു നമുക്ക് ആ ഒരു തലയുടെ ഭാഗം നല്ല ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കെട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ക്ലോത്തിൻ്റെ ബാക്കി ഭാഗം ഉണ്ടാവുമല്ലോ വേസ്റ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ള, അതിൽ നിന്നും രണ്ട് കഷ്ണങ്ങൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ വേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിക്കാം. ഇതിൽ നിന്നും ഒരു പീസ് ഞാനിതാ ഇവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ കേട്ടോ. അതത് ഒരു വട്ടം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നേക്കാളും നല്ലത് അതാണ്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ട് പീസും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ ഈ ഒരു സൈഡ് ഭാഗത്ത് ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ രണ്ട് നമ്മുടെ രണ്ട് കയറും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇതോടെ നമ്മുടെ മഫ്തയുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മഫ്ത ഇത്രയും ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു രീതിക്കാണ് നമ്മുടെ മഫ്ത വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.